നടത്തിയിട്ടുള്ള ഒരു ശബരിമല അവലോകന യോഗത്തിൽ അടുത്ത മണ്ഡല മകരവിളക്ക് കാലത്ത് വെർച്വൽ ക്യൂ വഴിയാണ് അയ്യപ്പ ദർശനം എന്നുള്ളൊരു തീരുമാനം എടുത്തു. വളരെ സദുദ്ദേശത്തോടെ 41 ദിവസം വ്രതമടക്കം നോറ്റുവരുന്ന ഒരു അയ്യപ്പ ഭക്തനും സുഗമമായിട്ടുള്ള ദർശനം കിട്ടാതെ മടങ്ങിപ്പോകരുത് എന്നുള്ള വലിയ ഒരു തീരുമാനമായിരുന്നു അത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിനൊരു നെഗറ്റീവ് ആംഗിളാണ് വലിയൊരു പ്രചരണം കിട്ടിയത്. ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു ശബരിമല അവലോകന യോഗമുണ്ടായിരുന്നു. ഈ വരുന്ന മണ്ഡലകാലം എങ്ങനെ ഒരു പരാതിരഹിതമായിട്ടുള്ള വിജയകരമായി നടത്തി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള വിഷയമാണ് ബോർഡ് ഗൗരവമായി ചർച്ച ചെയ്തത്. നല്ല മുന്നൊരുക്കങ്ങൾ പല പടവുകളിലായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അവസാന ഘട്ടമായിരുന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള അവലോകന യോഗം. അതിനു മുമ്പ് ദേവസ്വം മന്ത്രി പല പ്രാവശ്യം ബന്ധപ്പെട്ട് യോഗം നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ അതാത് ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. വിവിധ ഇടത്താവളങ്ങളിൽ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കം ഒന്ന് റിവ്യൂ ചെയ്യുകയും അതിനോടൊപ്പം ഈ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം നടത്തിയിട്ടുള്ള അവലോകന യോഗത്തിന് ശേഷമുണ്ടായ സ്ഥിതിഗതികളോട് ഞങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഭാഗം മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് എക്കാലത്തും ഉണ്ടായിട്ടുള്ള തുടർന്നും ഒക്കെ ഉണ്ടാവണം. കാരണം ദക്ഷിണേന്ത്യയിലെ കോടാനുകോടി അയ്യപ്പ ഭക്തന്മാരുടെ ഒരു കേന്ദ്രമാണ് ശബരിമല. അവിടുത്തെ ഓരോ വിഷയങ്ങളും ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്ന ദൗത്യം കൂടിയാണ് മാധ്യമങ്ങൾ നിറവേറ്റുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബ്രീഫ് ചെയ്യും. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ഏപ്രിൽ മാസം മുതൽ ഞങ്ങൾ വിലയിരുത്തൽ മീറ്റിങ്ങുകൾ തുടങ്ങിയതാണ്. ഞങ്ങളുടേതായ ഇൻറ്റേണൽ ആയിട്ടുള്ള വിലയിരുത്തൽ മീറ്റിംഗ്, അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസവും നടത്തുന്ന അവലോകന യോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏറ്റവും ഒടുവിലത്തെ യോഗം രാവിലെ മുതൽ തുടങ്ങിയത്. വിവിധ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലുള്ള ടെമ്പിൾ പാട്ടും മരാമത്ത് പാട്ടും ചുമതലയുള്ള 25 ദിവസത്തോടെ മീറ്റിംഗാണ് നടക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ക്രമീകരണങ്ങൾ ഇതുവരെയായി, എന്തൊക്കെയാണ്, ഇനി എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, അതായിരുന്നു പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്ത വിഷയം. അത് ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്തു. ഏതാണ്ട് 90% കാര്യങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുറക്കം കുറിച്ച് കഴിഞ്ഞു. അത് മരാമത്ത് പ്രവൃത്തികളായാലും വിശ്വാസികൾക്ക് വിതരണം ചെയ്യുവാനുള്ള പ്രസാദ ഒരുപാട് കാര്യങ്ങളിലായാലും എല്ലാം ഏതാണ്ട് 90% പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടങ്ങി കഴിഞ്ഞു. പമ്പയിൽ ഗസ്റ്റ് ഹൗസിൻ്റെ പണി, അതുപോലെ തന്നെ ശബരി ഗസ്റ്റ് ഹൗസിൻ്റെ പണി, സ്റ്റാഫ് കോട്ടേഴ്സിൻ്റെ പണി, മറ്റ് പൊതുമരാമത്ത് പ്രവർത്തനങ്ങളെല്ലാം ഗൗരവമായും ഗംഭീരമായും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനിടയിലാണ് ഭവനോട്ടെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു അവലോകനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് ശബരിമലയിൽ ഇത്തവണ വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്നുള്ളൊരു ചെയ്യുന്നത്. ഒരു കാര്യം